വനമന്ത്രി എ കെ ശശീന്ദ്രൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടാൽ അത് ആവശ്യപ്പെട്ടവൻ്റെ നിലവാരത്തെ ബാധിക്കുമെന്ന് കരുതിയാകാം. ഇതുവരെ ആരും ആവശ്യപ്പെടാത്തത്. കഴിഞ്ഞ ദിവസങ്ങളിൽ വീടിൻ്റെ ഉമ്മറത്ത് നിന്നിരുന്നവനെയും അവനവൻ്റെ വീട്ടുപുരയിടത്തിൽ തൊഴിൽ നോക്കി നടന്നവനെയും കാടിറങ്ങി വന്ന പോത്തുകൾ വെട്ടിയും കുത്തിയും കൊന്നതിനോട് കൊഞ്ഞനം കുത്തി പ്രതികരിച്ച ശശീന്ദ്രനോട് ഇനി ഏത് ഭാഷയിൽ പറയണമെന്നറിയാൻ പാടില്ലാതെ നിൽക്കുകയാണ് കേരള ജനത. ശശീന്ദ്രന് പ്രജ്ഞ നഷ്ടപ്പെട്ടു പോയോ എന്നാണ് ആളുകൾ പരസ്പരം ചോദിക്കുന്നത്. മലയോര ദേശത്ത് താമസിക്കുന്ന നാനാജാതി മതസ്ഥരുടെ ആത്മീയ നേതാക്കൾ ഇത് ചോദിക്കുന്നുണ്ടെങ്കിലും സംഘടിത പ്രസ്ഥാനമായി നിൽക്കുന്ന ക്രിസ്ത്യൻ പാദ്രിമാരുടെയും അവരുടെ ശ്രേഷ്ഠ മെത്രാന്മാരുടെയും അവരുടെയെല്ലാം കൂട്ടായ്മയായ കെ സി ബി സിയുടെയും ശബ്ദം കുറച്ച് മുകളിൽ നിന്നതോർത്ത് അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. വനാതിർത്തിയിൽ താമസിക്കുന്ന ക്രിസ്ത്യാനികളെ മാത്രം രക്ഷിക്കണമെന്നല്ലല്ലോ അവർ ആവശ്യപ്പെട്ടത്. വനാതിർത്തിയിൽ താമസിക്കുന്ന മുഴുവൻ കർഷകരെയും കാട്ടുമൃഗങ്ങളിൽ നിന്നും രക്ഷിക്കണമെന്ന് തന്നെയാണ് കത്തോലിക്ക പാദ്രിമാർ ആവശ്യപ്പെട്ടത്. അത് അവരുടെ തൊഴിലിൻ്റെയും സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമാണ്. കേരളത്തെ പൊതുവെ മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിങ്ങനെ മൂന്നായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അതിൽ മത്സ്യബന്ധനവും നെൽകൃഷി പോലെയുള്ള മുഖ്യ ഭക്ഷ്യവസ്തുക്കളുടെയും ഉൽപ്പാദനം തീരപ്രദേശത്ത് നടക്കും. ഇടനാട്ടിലും സ്ഥിതി വ്യത്യസ്തമല്ല. മത്സ്യബന്ധനമില്ലെന്ന് മാത്രമേ ഉള്ളൂ. നെല്ലിന് പുറമെ മറ്റ് ഭക്ഷ്യവസ്തുക്കളുടെയും കാർഷിക വിഭവങ്ങളുടെയും വിളനിലമാണ് ഇടനാട്. കാസർഗോഡ് നിന്നും പാറശാലയിലേക്ക് നേരെ നടന്നാൽ ഏതാണ്ട് 600 കിലോമീറ്റർ ദൂരമുണ്ട്. ഇവിടെയാണ് മലനാട്, സഖ്യൻ്റെ മടിത്തട്ട്. വിശാലാർത്ഥത്തിൽ കേരളത്തിന് ധനം സമ്പാദിച്ചു തരുന്ന മലഞ്ചരക്ക്, സുഗന്ധവിളകൾ എന്നിവയുടെ കേന്ദ്രം. കാപ്പി, ഏലം, കുരുമുളക്, റബ്ബർ തുടങ്ങി കേരളത്തെ ഒരു കാലത്ത് സമ്പന്നതയിൽ നിർത്തിയിരുന്നത് മലനാടാണ്. പണ്ടെങ്ങുമില്ലാത്ത വിധം ആ മലനാട്ടിലെ കർഷകർക്ക് നേരെ മൃഗങ്ങൾ അക്രമം അഴിച്ചുവിട്ടിരിക്കുകയാണ്. അതിൽ നിന്നും കർഷകരെ രക്ഷിക്കണമെന്നാണ് കർഷകരും കർഷക സമൂഹത്തിൻ്റെ ഭാഗമായ ആത്മീയ നേതാക്കളും ആവശ്യപ്പെടുന്നത്. ശശീന്ദ്രൻ അതിൽ പരിഭവം കാണിച്ചിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ തന്നെ ശശീന്ദ്രന് ഇതിലെന്ത് കാര്യം, അതിലെന്ത് താല്പര്യം? താപ്പാനകളായ ഉദ്യോഗസ്ഥ വൃന്ദം പറയുന്നത് പഞ്ചപുച്ഛമടക്കിൽ നിന്ന് കേൾക്കാനല്ലേ ശശീന്ദ്രനെ കൊണ്ട് കൊള്ളുകയുള്ളൂ. വനംവകുപ്പിൽ നടക്കുന്ന അഴിമതികളെപ്പറ്റി നിങ്ങൾക്കെന്തെങ്കിലും അറിവുണ്ടോ? അതിനെ ചോദ്യം ചെയ്യാനും അവരെ നിലയ്ക്ക് നിർത്തി അഴിമതി ഇല്ലാതാക്കാനും നിങ്ങൾക്ക് കഴിയുമോ? കഴിയില്ല. അതിനുള്ള കഴിവും ശേഷിയും ആർജവും നിങ്ങൾക്കില്ല. NCPയുടെ മേൽവിലാസത്തിൽ ഘടകകക്ഷി എന്ന പരിഗണനയിൽ മന്ത്രിസഭയിൽ കയറിപ്പറ്റിയ നിങ്ങൾക്ക് അതിനുള്ള യോഗ്യതയില്ലെന്ന് കേരള ജനത പണ്ടേ മനസ്സിലാക്കിയതാണ്. ആരെങ്കിലും നല്ലത് പറഞ്ഞാലോ, നല്ല കാര്യം ആവശ്യപ്പെട്ടാലോ ഉദ്യോഗസ്ഥന്മാരുടെ മുകളിലിരുന്ന് ജനത്തെ കൊഞ്ഞനം കുത്തി കാണിക്കും. ആനപ്പുറത്തിരിക്കുന്നവന് പട്ടിയെ പേടിക്കേണ്ട കാര്യമില്ലല്ലോ. കാലാകാലങ്ങളിൽ സാമൂഹിക വനവൽക്കരണ പദ്ധതിയെന്നും അതിർത്തിക്കാട് വൃത്തിയാക്കലെന്നും വനപാതകൾ സഞ്ചാരയോഗ്യമാക്കുന്നുവെന്നും തുടങ്ങി വിവിധ പദ്ധതികൾ പറഞ്ഞ് എഴുതിയെടുക്കുന്ന പണത്തിൻ്റെ 1/4 മുടക്കിയാൽ വനാതിർത്തി മുഴുവൻ നല്ല രീതിയിൽ വേലി കെട്ടി തിരിക്കാൻ സാധിക്കും. അപ്പോൾ വർഷാവർഷം കൈയിട്ട് വാരാൻ സാധിക്കില്ല അല്ലേ? ഇടനാടിൻ്റെ ആകെ നീളം ഏതാണ്ട് 600 കിലോമീറ്റർ ആണെന്ന് പറഞ്ഞല്ലോ. അത് മലനാട്ടിലേക്ക് കടന്ന് കൃഷിഭൂമിയും അതിർത്തി ഇടുമ്പോൾ വളഞ്ഞും വളഞ്ഞും പോകുന്ന ദൂരം കൂടി കണക്കിലെടുത്താൽ ഏതാണ്ട് 900 കിലോമീറ്റർ വരും. കണക്ക് കൂട്ടാൻ എളുപ്പത്തിന് 1000 കിലോമീറ്റർ എന്ന് കണക്കാക്കിയാൽ തന്നെ മലനാട്ടിൽ നിന്നും 1000 × 1000 മീറ്റർ, അതായത് 1,000,000 മീറ്റർ മാത്രമാണ് വനാതിർത്തിയുള്ളത്. ഈ 1,000,000 മീറ്ററിലും അതിർത്തി വേലി കെട്ടാൻ ആന തുകയൊന്നും വേണ്ട. ഭാരത സർക്കാർ രാജ്യരക്ഷാ സ്ഥാപനങ്ങളുടെ ചുറ്റിലും എന്തിന് രാജ്യ അതിർത്തികളിലും സ്ഥാപിക്കുന്ന രീതിയിലുള്ള 2.5 പൊക്കത്തിൽ കൂടുതലുള്ള കമ്പിവേലി നിർമ്മിക്കുന്നതിന് മീറ്ററിന് 2,500 രൂപയാണ് കണക്കാക്കിയിരിക്കുന്നത്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ 1,000,000 മീറ്ററിൽ 250 കോടി രൂപയെ മുതൽ മുടക്ക് വരികയുള്ളൂ. അതായത് കേവലം 250 കോടി രൂപ മുടക്കിയാൽ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം ശക്തമായ കമ്പിവേലി നിർമ്മിച്ച് അതിൽ സോളാർ വൈദ്യുതിയുടെ സഹായത്തോടെ ചെറിയ രീതിയിലുള്ള ഷോക്കും കൊടുക്കാം. 12 വോൾട്ട് ഷോക്ക് കൊടുത്താൽ മൃഗങ്ങൾ ആ വഴി എടുക്കില്ല, അവർക്ക് അപകടമുണ്ടാവില്ല. സർക്കാർ അടിയന്തരമായി അതിന് മുൻകൈ എടുക്കണം. ശശീന്ദ്രനെ കൊണ്ട് അതിന് കൊള്ളില്ലെന്നറിയാം. അതുകൊണ്ട് ശശീന്ദ്രനെ വകുപ്പില്ലാ മന്ത്രിയാക്കി മാറ്റിയിരുത്തി മുഖ്യമന്ത്രി തന്നെ വകുപ്പ് ഏറ്റെടുത്ത് അതിർത്തി വേലി നിർമ്മിച്ച് കർഷകരെ രക്ഷിക്കണം. കാട്ടുപോത്തുകളുടെ കുത്തേറ്റ് കർഷകർ മരണപ്പെട്ടതിനും കർഷകർക്ക് പരിക്കേറ്റ സംഭവത്തിലും പോലീസ് കേസെടുത്ത് അന്വേഷിക്കണം. IPC 302 കൊലപാതകം, IPC 324 മൃഗങ്ങളെ അഴിച്ചുവിട്ട് ആക്രമിപ്പിക്കുക, IPC 326 ആക്രമണത്തിൽ സാരമായി പരുക്ക് പറ്റുക എന്നീ വകുപ്പുകൾ ചേർത്ത് ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ, DFO തുടങ്ങിയവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് അറസ്റ്റ് രേഖപ്പെടുത്തണം. വനംവകുപ്പ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കരുത്. കാരണം ഇത് വനത്തിനുള്ളിൽ വെച്ച് നടന്ന സംഭവമല്ല, മറിച്ച് വനപാലകർ പരിപാലിക്കുന്ന മൃഗങ്ങൾ നാട്ടിൽ പൊതുജനത്തിൻ്റെ വീട്ടിൽ കയറി വന്ന് നടത്തിയ ആക്രമണമാണ്. ഒരാളുടെ വളർത്തു നായ അടുത്ത വീട്ടിൽ താമസിക്കുന്ന DFOയെ തുടലുപൊട്ടിച്ചെന്ന് കടിച്ചാൽ
ഗ്രഹനാഥന്റെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നത് പോലീസാണ്. അതുപോലെ വനത്തിൽ പരിപാലിക്കപ്പെടുന്ന പോത്ത് വനത്തിന് പുറത്ത് വന്ന് കാണിക്കുന്ന ആക്രമണത്തിൽ അതിന്റെ പരിപാലകരായ വനപാലകർക്കെതിരെ വേണം കേസ് രജിസ്റ്റർ ചെയ്യാൻ. മൃഗങ്ങൾ കാടിറങ്ങി വരാതെ നോക്കേണ്ട ചുമതല അവരുടേതാണെന്ന് അവരെ ഈ രീതിയിൽ ഓർമ്മിപ്പിച്ചാൽ അവർക്ക് ജാഗ്രതയുണ്ടാകും. ഇപ്പോഴെന്താ നടക്കുന്നത്? കാട്ടിലെ തടി, ദേവരുടെ ആന, വലിയടാ ബലി. ഇപ്പോൾ വനംവകുപ്പ് കണ്ടെത്തിയിരിക്കുന്നത് ആക്രമണകാരിയായ പോത്തിന് നായാട്ടുകാരിൽ നിന്നും വെടിയേറ്റിരുന്നുവെന്നാണ്. അതും വനംവകുപ്പ് അന്വേഷിക്കണം. വനംവകുപ്പിലെ തന്നെ ഏമാന്മാരെ കൂട്ടുപിടിച്ച് നായാട്ട് നടത്തുന്നവന്മാരെയും അവർക്കൊത്താശ ചെയ്യുന്ന ഏമാന്മാരെയും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാൻ ധൈര്യമുണ്ടോ? മുമ്പ് വനംവകുപ്പ് പ്രചരിപ്പിച്ചിരുന്നത് മറ്റൊന്നാണ്. ഏപ്രിൽ മെയ് മാസങ്ങളിൽ കാട്ടുപോത്ത് ഇണചേരുന്ന സമയമാണെന്നും ഇണയെ അന്വേഷിച്ചു പോയപ്പോൾ പ്രകോപിതനായി എന്നുമാണ്. കാമഭ്രാന്ത് മൂത്ത കാട്ടുപോത്തുകൾക്ക് കയറി ചവിട്ട് നാടകം കളിക്കാനുള്ള ഇടമല്ല കർഷകരുടെ ശരീരമെന്ന് പറഞ്ഞാൽ പോത്തുകൾക്ക് മനസ്സിലായില്ലെങ്കിലും അവരെ പരിപാലിക്കാൻ മാസാമാസം കർഷകരുടെ കൂടി വരുമാനത്തിൽ നിന്നും ശമ്പളം എഴുതിയെടുക്കുന്നവരെങ്കിലും ഓർക്കണം. ശശീന്ദ്രൻ്റെ വെപ്രാളവും പ്രസ്താവനകളും കണ്ടപ്പോൾ ഒരാൾ ചോദിച്ചത് ഇയാൾ ജനങ്ങളുടെ വോട്ട് നേടി തന്നെയാണോ ജയിച്ചതെന്നാണ്, അതോ മൃഗങ്ങളുടെ വോട്ട് നേടിയാണോ എന്ന്. മൃഗസ്നേഹവും പ്രകൃതി സ്നേഹവും വളരെ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ മനുഷ്യർക്കും ഇവിടെ ജീവിക്കാൻ അവകാശമുണ്ടെന്ന് മന്ത്രി മറന്നുപോകരുത്. മനുഷ്യൻ്റെ ജീവന ഭീഷണിയായ നിയമങ്ങൾ മാറ്റിയെഴുതണം. മാറ്റിയെഴുതുക തന്നെ വേണം.